ചുവന്ന പവാട അടുക്കളയുടെയും ഭക്ഷണ മുറിയുടെയും ഇടയ്ക്കുള്ള ഇടനാഴികയിൽ ചുമരോട് ചേർന്നിട്ടിരുന്ന ഒരു മെത്തപ്പായിൽ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഉറങ്ങുകയായിരുന്നു വേലക്കാരി യജമാനത്തിൽ തൻ്റെ വീർത്ത വയറും മറ്റുമായി കോണിപ്പടികൾ ഇറങ്ങി ചുവട്ടിലെത്തിയപ്പോൾ അവളെ കണ്ട് അവിടെ നിന്നു നീല പാവാടയുടുത്ത ഒരു ചെറിയ പെണ്ണ് പക്ഷെ ശരീരത്തിന് നല്ല വളർച്ചയൊക്കെയുണ്ട് അവൾ വാ തുറന്നുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത് എനിക്ക് പെണ്ണേ യജമാനത്തി ഉറക്ക പറഞ്ഞു എന്നിട്ട് അവർ കാർവിൽ കാൽവിരൽ കൊണ്ട് ആ കുട്ടിയുടെ വയറ്റത്ത് തുടർന്നു പെണ്ണിനു നല്ല ഉറക്കം എണീക്ക് പെണ്ണേ എണീറ്റ് പോയി അടുപ്പിൽ തീ കത്തിക്ക് വേലക്കാരി എഴുന്നേറ്റിരുന്നു അവളുടെ തലമുടിയിൽ കെട്ടിയിരുന്ന കറുത്ത ചരട് അഴിഞ്ഞു ചുമലിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അവൾ ഒരു നിമിഷത്തിന് സുബോധം നശിച്ചവളെ പോലെ ചുറ്റും പകച്ചു നോക്കി എന്നിട്ട് എഴുന്നേറ്റ് ആടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി യജമാനത്തി കോലായിൽ ചെന്നിരുന്ന് പല്ല് തേയ്ക്കുവാൻ തുടങ്ങി ദിവസം നിന്നെ ഉണർത്താൻ എന്നെ കൊണ്ട് വയ്യ അവർ പറഞ്ഞു നീയാ ഇവിടെ വേലക്കാരി അതോ ഞാനോ അവരുടെ മുഖത്തിന് ഒരു മഞ്ഞ നിറം ഉണ്ടായിരുന്നു കവിളുകൾ ചീർത്തിരുന്നു എന്നാലും ആകപ്പാടെ ഒരു കൗതുകമൊക്കെ ഉണ്ട് വേലക്കാരി അവരെ ഉറ്റുനോക്കിക്കൊണ്ട് അടുക്കളയുടെ ഇരുട്ടിൽ നിന്നു നീ എന്താ അവിടെ ചെയ്യണ യജമാനത്തി ചോദിച്ചു ഒരു ശബ്ദം കേൾക്കായില്ലോ ഈ ചേട്ടക്ക് എന്തു പറഞ്ഞാലും തലേ കയറില്ല എന്നുണ്ടോ എത്ര തവണ ഞാൻ പറയുന്നു അടുപ്പിൽ തീ കത്തിച്ചിട്ടാവാം പാത്രം മോറലൊക്കെ എന്ന് വേലക്കാരി ഓല കത്തിച്ച് അടുപ്പിൽ കിടന്ന വിറകിൻ കഷ്ണങ്ങൾക്ക് മീതെ വെച്ച് കുഞ്ഞു നിന്ന് ഊതി തുടങ്ങി അവളുടെ കണ്ണുകളിൽ നിന്ന് അപ്പോഴും ഉറക്കത്തിന്റെ മൂടൽ നിശേഷം വിട്ടു കഴിഞ്ഞിരുന്നില്ല എങ്ങനെയാ നീ ഞാൻ നിന്നെ മാത്രം വെച്ച് കഴിക്കാൻ പോണത് ഇക്കിശിയില്ല ഇപ്പൊക്കെ ഞാൻ ഒപ്പിക്കും പക്ഷേ ഇനിത്തെ മാസം പെറ്റെണ്ണീക്കണവരെ നല്ല ചുറ്റലാവൂല്ലോ ഇവിടെ യജമാനത്തി പറഞ്ഞു അടുക്കളയിൽ നിന്ന് തീയിൽ ശക്തിയോടെ ഊതുന്നതിന് ശബ്ദം മാത്രം ഉയർന്നു നിനക്ക് ചെവി കേൾക്കില്ല പെണ്ണെ യജമാനത്തി ചോദിച്ചു അപ്പോഴും മൗനം എടീരാധെ ഓ ഞാൻ നീ ചത്തു എന്ന് വിചാരിച്ചു കേട്ടോ യജമാനത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേലക്കാരിയും ഒന്ന് ചിരിച്ചു ചിരിക്കുവാൻ ആ സന്ദർഭത്തിൽ തനിക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അടുപ്പിൽ തീ ആളിക്കത്തി അതിൻ്റെ ചൂട് തട്ടിയപ്പോൾ അവളുടെ ഉറക്കം തീരെ മാഞ്ഞുപോയി അവൾ ഒരു പിച്ചള ചെമ്പും കാപ്പി കിണ്ടിയും എടുത്ത കിണറ്റിൻ കരയിലേക്ക് നടന്നു കിണറ്റിന്റെ പക്കത്ത് അവൾ തലേന്നാൾ വെച്ച വെണ്ണീർ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ തല വാർത്ത പറഞ്ഞു എന്നെ കൊല്ലും ആരോടാ വെണ്ണ നീ സംസാരിക്കണേ യജമാനത്തി ചോദിച്ചു ആരോടും ഇല്ല ഇപ്പൊ ഞാൻ കേട്ടില്ല ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ സ്വപ്നം കണ്ടതാ എന്നെ ശബിക്കാവും എനിക്കറിയാം നിന്റെ കള്ളത്തരൊക്കെ യജമാനത്തി പറഞ്ഞു അവർ എഴുന്നേറ്റ് നിന്ന് കിണ്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കാലിൽ ഒഴിച്ചു കൃഷ്ണ ഗുരുവായപ്പാ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു കൃഷ്ണ ഗുരുവായൂരപ്പാ വേലക്കാരി കാപ്പിക്കിണ്ടിയിൽ വെള്ളം തിളയ്ക്കുവാൻ വെച്ചു പിച്ചളച്ചെമ്പിൽ കഞ്ഞിക്കുള്ള പൊടിയേരി അരിച്ചു വൃത്തിയാക്കി വെള്ളം വെള്ളമൊഴിച്ചു വെച്ചു എന്നിട്ട് ചൂലെടുത്ത് മുറ്റം അടിച്ചു വാരി തുടങ്ങി അടിച്ചു വരുമ്പോൾ തൻ്റെ വലത്തെ കയ്യന്മൽ കിടന്നിരുന്ന കുപ്പിവളകൾ ശബ്ദിക്കുന്നത് അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു വളകൾ തന്നോട് സംസാരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി കിളുക്കിലും വളകൾ പറഞ്ഞു കിലുക്കിലും ശരിയാ വേലക്കാരി പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ ശരി ഓണത്തിന് ചുവന്ന ബ്ലൗസയ്ക്കു വേണ്ടേ ചുവപ്പക്കി ചേർച്ച പെട്ടു ചെന്ന് തൻ്റെ ഭർത്താവിനെ വിളിച്ചു എന്താ ഇന്ന് പീഡിയെ പോകണ്ടേ അവർ ചോദിച്ചു ഇവിടെ കിടന്ന് കൂർക്കം വരച്ചാൽ മതിയോ അയാൾ ഉണർന്ന ഉണനെ ഒന്ന് ചിരിച്ചു രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ചുമതലകളും മറ്റും അയാൾക്ക് ഓർമ്മ വന്നു അപ്പോൾ ആ പുഞ്ചിരി മുഖത്ത് നിന്ന് മായുകയും ചെയ്തു അയാൾ ഇരുനറത്തിൽ മെലിഞ്ഞ ശരീരമുള്ള ഒരാളായിരുന്നു തലയുടെ മുകളിൽ കശണ്ടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു അയാൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ മേൽപോട്ട് ഉയർത്തി നിവർന്നു വീണ്ടും അവ കീഴ്പോട്ടിട്ടു അയാളുടെ ഭാര്യ അയാളെ തന്നെ നോക്കിക്കൊണ്ട് അടുത്തു നിന്നിരുന്നു അവരുടെ മുഖത്ത് കഠിനമായ അസംതൃപ്തി നഴച്ചിരുന്നു ഉം എന്താ അപ്പൊ ഉണ്ടായേ അയാൾ ചോദിച്ചു ബൈക്കുട്ടി പാല് കുടിച്ചോ വിറക് തീർന്നോ അതൊന്നുമില്ല അവർ പറഞ്ഞു എന്നെ കൊണ്ട് വയ്യാതായി ഇതെന്നെപ്പോണ്ടായത് ആ ശവത്തിനെ ഇനിപ്പിച്ച് വല്ല ജോലിയും ചെയ്യിക്കാൻ ഞാൻ പഠന പാട് അരമണിക്കൂർ വിളിക്കണം ഒന്ന് ഉണർത്താൻ ഒന്നും ചെയ്യൂല ഒക്കെ പിന്നിൽ നിന്ന് പറഞ്ഞോണ്ടിരിക്കണം ഇളയതന്നെ ജോലി അയയ്ക്ക് ഇതിലും ഭേദം ഒരു വാല്യക്കാരി ഇല്ലാണ്ടിരിക്കുക ഒക്കറ്റിനു നിങ്ങളുടെ സൂത്രം ഇതാ ഒരു മൂളല് അതെന്നെ നിങ്ങൾക്കൊന്ന് വിളിച്ച് ചീത്ത പറഞ്ഞൂടെ ഞാൻ പറയുമ്പോ അവൾക്ക് വിലയില്ല അതൊക്കെ ഇങ്ങളുടെ കുറ്റമാ രാധെ വാ രാധെ അവിടെ പോ അങ്ങനെയല്ലേ ഒരു യജമാനൻ അവളെ വിളിക്കണത് പിന്നെ എങ്ങനെ അവളെ എന്നെ പേടിക്ക ഞാൻ എന്ത് ചെയ്യണമെന്നാ ലക്ഷ്മിട്ടി പറയണേ അയാൾ ചോദിച്ചു പറഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നു എന്നോട് എന്തിനാ എപ്പോഴും ഇങ്ങനെ ദേഷ്യം ബാക്കുകളോടൊക്കെ വലിയതായ രാധെ വാ രാധേ ഓ എനിക്ക് അതൊന്നും സഹിക്കാണ്ടായി ഞാനായതുകൊണ്ടാ ഇതൊക്കെ പുറത്തു ഇവിടെ കഴിഞ്ഞു കൂടണത് നിനക്ക് അവളെ വേണ്ടെങ്കിൽ അവളെ പറഞ്ഞയച്ചു കൂടെ അയാൾ ചോദിച്ചു അപ്പോഴും പറ നീ ഞാൻ ഞാൻ കഴിയില്ലല്ലോ ഈ ജോലിയൊക്കെ അയാൾ മുണ്ട് കുടഞ്ഞ് ചുറ്റി ചൂട്ടിലേക്ക് പോയി പിന്നാലെ ഭാര്യയും ഇറങ്ങി ഞാൻ ആശുപത്രിക്ക് കിടക്കുമ്പോ നിങ്ങൾ എങ്ങനാ ഇവിടെ കഴിച്ചു അവർ ചോദിച്ചു ഈ പെണ്ണ് ചോറ് വെച്ച് തന്നിട്ട് ഇങ്ങളെ ചോറുണ്ടാ ചോറുണ്ടാ ഉണ്ടാവില്ല അത് തീർച്ച അവളെ രാവിലെ വിളിച്ചു കൊടുത്താനോ നിങ്ങളെ കൊണ്ടാവോ നാലു ദിവസമല്ലേ ലക്ഷ്മൂട്ടി അയാൾ പറഞ്ഞു അതൊക്കെ ശരിയാവും അവൾക്ക് വയ്യെങ്കിൽ ഞാൻ വെക്കാറുള്ള ചോറും കൂട്ടാനും ഒന്നിനും കൊള്ളാത്തതൊന്നും അല്ലല്ലോ ഞാനും ഇങ്ങളെ ചോറും ചായ ഒക്കെ ഉണ്ടാക്കി സത്കരിക്കില്ലേ അവളെ വിളിച്ചിട്ട് രാധെ ചായ കുടിച്ചോന്ന് പറയില്ലേ എനിക്കറിയാം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കിട്ടാൻ കാത്തിരിക്കു ആ ചേട്ടയും അവരുടെ സ്വരത്തിൽ കരച്ചിൽ കലർന്നിരുന്നു ഒരു വിരയിലും യജമാനൻ അത് കേട്ടില്ലെന്നു നടിച്ച് കോലായിൽ ചെന്നിരുന്ന് പല്ല് തേക്കാൻ തുടങ്ങി വേലക്കാരി അയാൾക്ക് വേണ്ടി ഒരു വലിയ ഗ്ലാസിൽ ചായ ഒഴിച്ച് തെക്കിനയിൽ കൊണ്ടു ചെന്ന് വെച്ചു അവളുടെ നടത്തത്തിന്റെ അഴവ് കണ്ടപ്പോൾ യജമാനത്തോടെ കോപം ഒന്നുകൂടി ആളിക്കത്തി കഞ്ഞിക്ക് എന്തായി അവർ ചോദിച്ചു കഞ്ഞി ചൂടാറാൻ വെച്ചേക്കുക അവൾ പറഞ്ഞു യജമാനൻ അവരെ രണ്ടുപേരെയും നോക്കാതെ ധൃതിയിൽ മുഖം തിരിച്ചുകൊണ്ട് തെക്കിനയിലേക്ക് നടന്നു അയാളുടെ നടത്തവും യജമാനത്തെ സന്തോഷിപ്പിച്ചിട്ടില്ല രാവിലെ എണീറ്റ് എത്ര നേരം വീറും വയറ്റി നിൽക്കണം അവർ പറഞ്ഞു കേടും കോട്ടോ ഇല്ലാത്ത കുട്ടിയെ പറയാൻ കഴിഞ്ഞ അതിന്റെ ഭാഗ്യം ചെയ്യാൻ പാടില്ലാതൊക്കെ ഇവിടെ കോണി കയറ് ഇറങ് പശ്ണി കിടക്ക ജോലി കിടക്ക പക്ഷെ ആർക്കാ ചേതം വേലക്കാരി ഒരു പലകം നിലത്തിട്ട് അതിനു മുൻപിൽ കഞ്ഞിപ്പിഞ്ഞാണും പിലാവിലയും വെച്ചു ഒരില കഷ്ണത്തിൽ കുറച്ച് ചമ്മന്തിയും എന്നിട്ട് കഞ്ഞി ചെമ്പുമായി തൻ്റെ യജമാനത്തി ഇരിക്കുവാൻ കാത്തുകൊണ്ട് ചുമരും ചാരി നിന്നു യജമാനത്തി ഉറങ്ങാൻ പോയപ്പോൾ രാധ തൻ്റെ പായ ചുമരനോട് ചേർത്ത് വിരിച്ചു ചെറിയ ചെമ്മിനി വിളക്ക് സ്വകാര്യമായി എടുത്തുകൊണ്ടുവന്ന് തൻ്റെ തലക്കിലും വെച്ചു എന്നിട്ടും അവൾ ആ ഇടനാഴിയിൽ പ്രേതങ്ങളെ കണ്ടുകൊണ്ടിരുന്നു തൻ്റെ മരിച്ചുപോയ അമ്മയും അമ്മമ്മയും ഒരു മുക്കിൽ ഇരുന്ന് കൂമന്മാരെ പോലെ മൂളുന്നതായി അവൾക്ക് തോന്നി തനിക്ക് ഒരു വയസ്സാവുന്നതിന് മുൻപ് ബന്ധപ്പെട്ട് മരിച്ച് ഇപ്പോൾ അമ്മ തന്നെ ഭയപ്പെടുത്തുവാനായി വന്നിരിക്കുകയാണ് അവൾ പൊട്ടിയ വളകഷ്ണങ്ങൾ വെച്ച് കൊട്ടയെടുത്ത് കളിയിൽ നിന്ന് അവളുടെ അപ്പോൾ അവൾ കേട്ടു അവൾ കുറച്ചുനേരം ആ കരച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇത്ര വലിയവരും ഇങ്ങനെ കരയുമോ ആ വലിയ വയറ് വേദനിച്ചിട്ടാവും അവൾ തന്നെത്താൻ പറഞ്ഞു എത്ര വേദന അനുഭവിക്കണം ഒരു പെണ്ണിനൊന്ന് പെറാൻ അവൾക്ക് അതെല്ലാം നല്ലപോലെ അറിയാം നാണിയമ്മ പറഞ്ഞതൊക്കെ അവൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ പെണ്ണായി ജനിച്ചാൽ നരകം തന്നെ പെണ്ണായി ജനിക്കാതിരിക്കുകയാണ് ഭേദം അവൾ ചുമരിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് കിടന്നു താൻ ഉറങ്ങുന്നത് വരെ കത്തുവാനുള്ള എണ്ണ ആ വിളക്കിൽ ഉണ്ടാകുമെന്ന് അവൾ ആശിച്ചു പിറ്റേ ദിവസം അവൾ ഉണർന്നത് വയറ്റത്ത് കഠിനമായൊരു വേദനയോടെയാണ് കണ്ണുകൾ മീഴിച്ചപ്പോൾ ഉയർത്തിയ കാലുകളുമായി യജമാനൻ നിൽക്കുന്നു അയ്യോ ചവിട്ടേണ്ട യജമാനത്തെ ആളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു ഇനിയും ചവിട്ടും കൊല്ലണമ ഇച്ചേട്ടെ യജമാനൻ പറഞ്ഞു എന്താണ് ഇതിനൊക്കെ കാരണം രാധയ്ക്കൊന്നും മനസ്സിലായില്ല അവൾ പായിൽ നിന്ന് എണീറ്റ് ചുമരിൽ ചാരി നിന്നുകൊണ്ട് തൻ്റെ നെഞ്ചും അടിവയറും ഉഴിഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴും ആ വേദന നിരച്ചു കഴിഞ്ഞിരുന്നില്ല പേടിയില്ല അല്ലേ അവളുടെ യജമാനം ചോദിച്ചു എന്തും ചെയ്യാന്നായോ അയാൾ അവളുടെ കവിള് തൂക്കോടെ അടിച്ചു അവൾ കരഞ്ഞു തുടങ്ങി കരയുന്നു ശവം അയാൾ കോലയിലേക്ക് പോയി യജമാനത്തി അയാളെ അനുഗമിച്ചു വേലക്കാരി അടുക്കളയിൽ ചെന്ന് ഓല കത്തിച്ച് അടിപ്പിൽ പൂട്ടുവാൻ തുടങ്ങി അവളുടെ കവിളുകൾ നീറിപ്പോയിന്നുണ്ടായിരുന്നു പക്ഷേ അവൾ കരഞ്ഞില്ല ഇതൊക്കെ എന്തിനു വേണ്ടി ആ ചോദ്യത്തിന് ഉത്തരം തരുകയായിരുന്നു അവളുടെ മനസ്സ് യജമാനത്തി അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ഒരു മൃദു സ്ഥലത്തിൽ ചോദിച്ചു രാധേ വല്ലാണ്ട് വേദനയ്ക്കുണ്ടാവും അവൾ തലയാട്ടി സാരില്ല അവൾ പറഞ്ഞു നിന്റെ കുറ്റം കൊണ്ടല്ലേ യജമാനൻ എന്നെ തല്ലിയത് ശിക്ഷിക്കാനും രക്ഷിക്കാനും ഉള്ള ആളല്ലേ ഉം യജമാനത്തിയുടെ വീർത്ത വയറും മഞ്ഞ മുഖവും അവളുടെ കണ്ണിൽപ്പെട്ടു അവൾക്ക് അനുകമ്പ തോന്നി പാവം അവൾക്കും ആ ദുഷ്ടൻ ഇത്തരട്ടുകളും മടിയും കൊടുക്കാറുണ്ട് തന്റെ യജമാനന്റെ ഈ പുതിയ വേഷപ്രകർച്ച അവളെ അതിശയിപ്പിച്ചു ഈ നുണ പറയരുത് ഇട്ടോരാതെ യജമാനത്തി പറഞ്ഞു നുണ പറയണ കേട്ട വല്യ ദേഷ്യ താൻ എന്ത് നുണയാണ് പറഞ്ഞതെന്ന് ചോദിക്കാൻ രാധയ്ക്ക് തോന്നിയില്ല അവൾ പാത്രം കഴുകാൻ കിണറ്റും കരയിലേക്ക് നടന്നു അന്നും കാക്ക അവളെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കരഞ്ഞു ക പക്ഷേ അന്ന് യജമാനത്തിശയുടെ കാരണവും പറഞ്ഞ് നേരത്തെ കുളിക്കുവാൻ അമ്പലക്കുളത്തിലേക്ക് പോയി യജമാനന്റെ ചായ തണുത്ത് പാട കെട്ടി തെക്കിനിയിലിരിക്കുന്നുണ്ടായിരുന്നു രാധ അത് എടുത്ത് വീണ്ടും ചൂടാക്കി അല്പം സംശയിച്ചുകൊണ്ട് മുകളിലേക്ക് ചെന്നു ഇതാ ചായ അവൾ പറഞ്ഞു അയാൾ കമിഴ്ന്നു കിടക്കുകയായിരുന്നു അയാളുടെ ചുമലുകൾ താഴുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരു വിരയിലൂടെ ചായ രാധ പറഞ്ഞു അയാൾ പൊട്ടിക്കരയുകയാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ അത്ഭുതപ്പെട്ട് അയാളെ നോക്കിക്കൊണ്ടു നിന്നു അതും കൊണ്ടുപോയിക്കോരാതെ അയാൾ പറഞ്ഞു ഇപ്പോൾ മടങ്ങി വന്നിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും അത് കേൾക്കാൻ എനിക്ക് വയ്യ അയാളുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് ധൈര്യം വീണ്ടും കിട്ടി അവൾ ചായപാത്രമെടുത്ത് കോണിപ്പടികൾ ഇറങ്ങി വീണ്ടും അടുക്കളയിലേക്ക് പോയി അവളുടെ കുപ്പിവളകൾ കിളിങ്ങി കിലും കിലും ശരിയാ അവൾ പറഞ്ഞു ഇക്കു ചോന്ന പാവാടയെ ചേർച്ച ഓണത്തിന് ചുവന്ന പാവാടിയാ വേണ്ടിക്ക് അതാ ചേർച്ച